പ്രഭാത നമസ്കാരം. ഇന്ന് 2022 സെപ്റ്റംബർ 18 ഞായർ. കൊല്ലവർഷം 1498 കന്നി 2, ഹിജ്റ 1444 സഫർ 21. മൊഴിമുത്തുകൾ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടതും നല്ലവരുമായിരിക്കും. നമുക്ക് വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്ന് നമ്മൾ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു. മറുവശം കാണാതെ ഊഹിച്ചെടുക്കുന്ന മനസ്സിൻ്റെ ചിന്താഗതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും ജീവിതങ്ങൾ തകർക്കുന്നത്. ഓർക്കുക, വ്യക്തമായ സത്യങ്ങൾ അറിഞ്ഞിട്ടല്ലാതെ വിലപ്പെട്ട ബന്ധങ്ങൾ അറുത്തുമാറ്റാൻ ശ്രമിക്കരുത്. അങ്ങനെ അറുത്തുമാറ്റിയ ബന്ധങ്ങൾ ഒന്നും പിന്നീട് തിരിച്ചു കിട്ടി എന്ന് വരില്ല. കാരണം വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ട്. പ്രഭാത ചിന്തകൾ. ഒരാൾ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം ചെയ്തു. ജീവിതം സമാധാനപരമായി നീങ്ങവേ ഒരു നാൾ അവൾക്കൊരു ത്വക്ക് രോഗം പിടിപെട്ടു. സൗന്ദര്യം കുറയാൻ തുടങ്ങി. അതിനിടെ ഒരു യാത്ര പോകേണ്ടി വന്ന ഭർത്താവിന് ഒരപകടം സംഭവിച്ചു. അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. രോഗാവസ്ഥയിലും ഭാര്യ ഭർത്താവിനെ ഒരു കുറവുമില്ലാതെ നോക്കി. അവളുടെ അസുഖം കൂടി വരികയും അതിവിരൂപയായി അവൾ മാറുകയും ചെയ്തു. അന്ധനായ ഭർത്താവ് ഇതൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം പഴയ പോലെ സന്തോഷമായി നീങ്ങി. ഒരു നാൾ അവൾ മരണപ്പെട്ടു. അതീവ ദുഃഖിതയായ ഭർത്താവ് അവളുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച ശേഷം ആ നഗരം വിട്ട് പോകാനൊരുങ്ങി. ആരോ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക്? ഇത്രയും ദിവസം ഭാര്യയുണ്ടായിരുന്നു, ഓരോ ചുവടിലും കൂട്ടായി, ഇനി എങ്ങനെ? അയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ അന്ധനല്ല സുഹൃത്തെ, ഞാൻ അഭിനയിക്കുകയായിരുന്നു. എനിക്ക് കാഴ്ചയുണ്ടെന്നും അവളുടെ വൈരൂപ്യം ഞാൻ അറിയുന്നുണ്ടെന്നും മനസ്സിലാക്കിയാൽ ആ അറിവാണ് അവളുടെ അസുഖത്തേക്കാൾ എൻ്റെ ഭാര്യയ്ക്ക് ആഘാതമാവുക. അവളൊരു നല്ല ഭാര്യയായിരുന്നു. ജീവിതത്തിൽ അവളുടെ സന്തോഷമാണ് ഞാൻ ഏറ്റവും ആഗ്രഹിച്ചതും. ചില സമയത്ത് കൂടെയുള്ളവരുടെ ചില കുറവുകൾ കണ്ടില്ലെന്ന് നടിക്കുക. അത് ജീവിതത്തിൽ സന്തോഷമേ കൊണ്ടുവരൂ, ഒരു നഷ്ടവും അതുണ്ടാക്കില്ല. നാവിന് എത്രയോ തവണ പല്ലുകളുടെ കടിയേൽക്കുന്നു, എന്നിട്ടും അവ ഒരുമിച്ച് തന്നെയാണ്. കണ്ണുകൾ പരസ്പരം കാണുന്നില്ല, എന്നിട്ടും അവ ഒന്നിച്ച് മാത്രം കാഴ്ചകൾ കാണുന്നു, ചിമ്മുന്നു, കരയുന്നു. അതാണ് ഒരുമ. ഒറ്റയ്ക്ക് എനിക്കറിയാം, ഒരുമിച്ച് നമുക്ക് സംസാരിക്കാം, ഒറ്റയ്ക്ക് എനിക്ക് ആസ്വദിക്കാം, ഒരുമിച്ചാണെങ്കിൽ അത് ആഘോഷമാവും. അതാണ് ബന്ധങ്ങൾ. ഒറ്റയ്ക്ക് നമ്മളാരും ഒന്നുമല്ല, ഒന്നിനുമാവില്ല നമുക്ക്. മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് മരം മുറിക്കാൻ പറ്റില്ല, മൂർച്ചയുള്ള മഴ കൊണ്ട് മുടി മുറിക്കാനുമാകില്ല. എല്ലാ ഓരോരുത്തരും പ്രധാനരാണ്. അവരവരുടെ റോളുകൾ ഭംഗിയാക്കാൻ അവർ തന്നെ വേണം. ആരെയും വില കുറച്ച് കാണാൻ നമുക്ക് അർഹതയില്ല. ഇന്നത്തെ പ്രഭാത ചിന്തകൾ മൊഴിമുത്തുകൾ നൽകിയത് MK മൂവാറ്റുപുഴ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.